गुड मॉर्निंग स्टूडेंट्स नाम डिस्कस टाइप्स ऑफ क्वासी कॉन्ट्रैक्ट अब क्वासी कॉन्ट्रैक्ट एंतु नम्बर एसेंशियल्स ऑफ वैलिड कॉन्ट्रैक्ट अदर मत रीती कॉन्ट्रैक्ट ऐरपुर क्यों नाम क्वासी कॉन्ट्रैक्ट उद्देश्य अब इंडायरेक्ट अप्रोच कॉन्ट्रैक्ट मार क्यों ओके अब पक्षे രണ്ട് പേഴ്സൺസ് നേരിട്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല പക്ഷെ അത് മൂന്നാമതൊരു പേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ കോടതി അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൻ്റെ രീതിയിൽ പറഞ്ഞിട്ട് വരുന്ന ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടിപ്പിക്കുന്നതാണ് ഈ ഒരു ക്വാസി കോൺട്രാക്റ്റിൽ യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് എന്താ പറയുന്നത് ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈഡ് അപ്പോൾ ഇവിടെ പറയുന്ന അക്കോർഡിംഗ് ടു സെക്ഷൻ 68 എന്താ പറയുന്നത് ഇഫ് എ പേഴ്സൺ ഹൂ ഈസ് ഇൻകേപ്പബിൾ ഓഫ് എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓർ എനി വൺ ഹൂം ഈസ് ലീഗലി bound to support is supplied by another person with the necessary suited to his condition in life the person who has furnished such supplies is entitled to reimburse ഞാന് വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഞാൻ സഹായം ചെയ്തു കൊടുത്തു അയാൾക്ക് നല്ലപോലെ ഇത്രയും സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണക്കാക്കുക അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ഇത്ര ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സ്ഥിതിക്ക് ആ ഒരു ഹെൽപ്പ് സ്വീകരിച്ചിട്ടുള്ള ആ ഒരു വൃദ്ധൻ ഓക്കെ അത് അയാൾ ബെറ്ററായി കഴിയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കോൺട്രാക്ട് ഒരു റെമ്യൂനറേഷൻ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്വത്തിൻ്റെ എന്തെങ്കിലും ചെറിയൊരു പങ്ക് കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണേലും അതിൽ ആവാം ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കോടതി പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി പറയും കാരണം ഞാനിവിടെ ആരും നോക്കാനില്ലാണ്ടിരുന്ന ഈ വ്യക്തിനെ ഞാൻ സഹായിച്ചു മെച്ചപ്പെടുത്തി ആരോഗ്യം നല്ല പരിപൂർണ്ണ ആക്കി ബാക്ക് പഴയ കണ്ടീഷനിലേക്ക് ഞാൻ ആക്കിക്കൊണ്ടുവന്നതല്ലേ അപ്പോൾ കോടതി ആ ഒരു സഹായത്തിൻ്റെ പേരിൽ അതിൻ്റെ ഒരു കണ്ണിൽ ആ ഒരു 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 സിമ്പതിയുടെ പേരിൽ യെസ് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് കോടതി വിധി കൽപ്പിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഒന്നും വരുന്നില്ല പക്ഷേ കോടതി നിഷ്കർഷിക്കുകയാണ് നിങ്ങൾ ഇത്രയും സഹായിച്ചതല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം എന്നും പറഞ്ഞിട്ട് കോടതി പറയുന്നതാണ് ഈ ഒരു ക്ലെയിംസ് ഫോർ നെസസറി സപ്ലൈ അപ്പോൾ ഞാൻ പോവുകയാണെങ്കിലാണ് അത് കിട്ടുക ഇല്ലെങ്കിൽ അത് കിട്ടില്ല രണ്ടാമത് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ അതായത് ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 69 പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അനദർ ഈസ് ബൗണ്ട് ബൈ ലോ ടു പേ ആൻഡ് ഹൂ ദർഫോർ പേയ്സ് ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ബൈ അനദർ ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനിൽ ഞാനൊന്ന് അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ബി എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു ആ വ്യക്തി എനിക്ക് ഒരു കുറച്ച് പൈസ തന്നെ സഹായിച്ചു അപ്പോൾ ഞാൻ ആ വ്യക്തി എനിക്ക് തിരിച്ച് പൈസ ആ വ്യക്തിക്ക് കൊടുക്കാനുള്ളൊരു ബാധ്യസ്ഥത എനിക്കുണ്ട് അല്ലേ അല്ലാണ്ട് ഞാൻ അയാൾ എനിക്ക് തന്നു നിങ്ങളോട് ആരെനിക്ക് പൈസ തരാൻ പറഞ്ഞ എന്നും പറഞ്ഞിട്ട് നേരിട്ട് കാര്യമില്ല അവിടെ ഞാൻ അവരെ ആ ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സഹായിച്ചോ ഇല്ലയോ സഹായിച്ചു അപ്പോൾ കോടതി അത് എന്തായാലും അത് എനിക്ക് അനുകൂലമായിട്ട് അവർ തരണം എനിക്ക് മറ്റേ പൈ വ്യക്തി ഞാൻ പൈസ ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എനിക്കത് തിരിച്ചു തരാൻ ബാധ്യസ്ഥനാണ് കാരണം അയാളുടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാൻ അയാളെ സഹായിച്ചു സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവനങ്ങൾ കൂടെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഹാസ് ടു റിട്ടേൺ ബാക്ക് ദ ഫേവർ ഒന്നെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായ രീതിയിൽ എന്തെങ്കിലും എനിക്ക് സേവനം തിരിച്ചു തരേണ്ടതാണ് അത് കോടതിയുടെ ഒരു പോയിൻ്റ് അങ്ങനെയാണ് പറയുന്നത് ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിൻ്റ് ഓക്കെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇത് ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു ബിനാമി ഇടപാടിൽ ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ബിനാമി ഇടപാടിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ ബിനാമി വന്നിട്ട് എനിക്ക് എഴുതി തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നേര് പറയുകയാണെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഒരു നിയമത്തിൻ്റെ ഒരു ഇത് ഉണ്ട് കാരണം എന്താണ് അത് അവർ തരാൻ ബാധ്യസ്ഥനാണ് ആ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ ആ ബിനാമി എൻ്റെ പേരിൽ എഴുതി തരാൻ ബാധ്യസ്ഥനാണ് ഇനി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ച് അതുപോലെ തന്നെ എഴുതി തരാൻ അവർ ബാധ്യസ്ഥനാണ് അപ്പം അങ്ങനൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് സോ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ റിട്ടേൺ ചെയ്യാമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ റിട്ടേൺ ചെയ്യാൻ അർഹരുമാണ് ഓക്കെ എനിക്ക് കണ്ടറിഞ്ഞ സിറ്റുവേഷനിൽ ഒരാൾ എനിക്ക് പൈസ തന്നു ഞാൻ ആ പൈസ തിരിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്ന് കോടതി വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് മൂന്നാമത് പറയുന്നതാണ് ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദ ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാഷ്യസ് ആക്ട് അപ്പോൾ നോൺ ഗ്രാഷ്യസ് എന്ന് പറയുന്നത് എന്താണ് ഫ്രീ ആയിട്ടല്ലാത്ത അല്ലേ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതായത് ബൈ മിസ്റ്റേക്ക് വൺ പേഴ്സൺ പ്രൊവൈഡ് സം ഇമ്പോർട്ടൻ്റ് മാറ്റർ ആൻഡ് ലേറ്റർ വെൻ ആസ്ഡ് റിട്ടേൺ ദ റിസീവർ ആൻഡ് റിട്ടേൺ ദ റിസീവർ ഹാസ് ടു പേ ബാക്ക് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്
ഒരു അബദ്ധവശാൽ ഓക്കെ തെറ്റായ രീതിയിൽ ഒരു കാര്യം ഒരാൾക്ക് കൊടുത്തു, അപ്പോൾ കുറച്ചു ചില ഡോക്യുമെൻറ്റ്സുകൾ അവിടെ കൊടുത്തു, ഒരു വ്യക്തി ഇപ്പോൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഈ വ്യക്തി. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം എന്ത് എഴുതിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 70, ഇഫ് എ പേഴ്സൺ ലോഫുളി ഡസ് എനിത്തിങ് ഫോർ ഓർ ഡെലിവേഴ്സ് എനിത്തിങ് ടു അനദർ പേഴ്സൺ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് പേയ്മെൻറ്റ് ഫോർ ദാറ്റ് ആൻഡ് സച്ച് അതർ പേഴ്സൺ എൻജോയ്സ് ദ ബെനിഫിറ്റ് ദർ ഓഫ് ദെൻ സച്ച് അതർ പേഴ്സൺ ഈസ് ബൗണ്ട് ടു മേക്ക് കോമ്പൻസേഷൻ ടു ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ദ തിങ് സോ ഡൺ ഓർ ടു റീസ്റ്റോർ ദ തിങ് ഈസ് ഡെലിവേർഡ്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് എൻ്റെ കമ്പനിയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഇട്ടു. അത് പക്ഷേ എൻ്റെ കമ്പനിയിലേക്ക് കുറച്ച് വന്നു, അത് എൻ്റെ ഞാൻ വന്നിട്ട് വേറൊരു വ്യക്തിക്ക് ഓക്കെ ഞാൻ വന്നിട്ട് ബി പറഞ്ഞ വ്യക്തിക്ക് കുറച്ച് മെറ്റീരിയൽസ് അവൻ്റെ കമ്പനി കൊണ്ടിട്ടു. പക്ഷേ അത് ബി പറഞ്ഞ വ്യക്തിക്കല്ല കൊടുക്കേണ്ടിയിരുന്നത്, അത് സി പറഞ്ഞ വ്യക്തിക്കാണ് ഞാൻ കൊടുക്കേണ്ടത്. ഓക്കെ, അത് തെറ്റായിട്ട് അപ്പുറത്തെ ആളുടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ ബി പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യണം? അത് മാന്യമായിട്ട് അതിൻ്റെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് അതിൻ്റെ എന്തെങ്കിലും ഒരു എമൗണ്ടോ അല്ലെങ്കിൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഞാനത് സെറ്റിൽ ചെയ്ത് തീർക്കേണ്ടത് ആവശ്യമാണ്. ഒരു മാന്യത അവിടെയാണ് പറയുന്നത് അല്ലേ. അതിന് പകരം ഞാനത് എനിക്ക് ഫ്രീ ആയി കിട്ടിയതല്ല, ഞാൻ എൻജോയ് ചെയ്യാൻ അടിച്ചു കൊളിച്ചിട്ട് എൻ്റെ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോടതി മുമ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ആനുകൂല്യമായിട്ട് എനിക്ക് കാര്യങ്ങൾ കിട്ടാൻ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്ത് ഞാൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലും അത് ഞാൻ ആ ഫ്രീ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് ഞാനത് എൻജോയ് ചെയ്യാൻ പാടില്ല. അതിന് തക്കതായിട്ടുള്ള മൂല്യമുള്ള എന്തെങ്കിലും ഞാൻ റിട്ടേൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവും. ഓക്കെ, പിന്നെ നാലാമത് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡർ ഓഫ് ഗുഡ്സ്. എന്താണ് ഇതിന് അർത്ഥം? അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ടല്ലേ, കണ്ടുപിടിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുക്കാൻ അർഹത. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, എൻ്റെ കയ്യിലൊരു പേഴ്സ് കിട്ടി 10,000 രൂപ ഉണ്ട്. അപ്പോൾ 10,000 രൂപ ഉൾപ്പെടെ പേഴ്സ് ഞാൻ ആ അതിൻ്റെ ഉടമസ്ഥനെ കൊടുക്കണം അല്ലേ, എങ്കിലാണ് അവിടെയാണ് അതിൻ്റെ ഒരു മാന്യത അവിടെ വരുന്നത്, ശരിയല്ലേ. അത് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലുണ്ടായിരുന്ന പൈസ ഇത് ചെയ്തിട്ട് എൻ്റെ കാലി പേഴ്സ് മാത്രം ഞാൻ എനിക്ക് ഒരുത്തൻ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ എനിക്ക് അയാൾക്കെതിരെ ഞാൻ പറയാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപ പൈസ അവിടെ പോയി, നിങ്ങളതെടുത്ത് എൻജോയ് ചെയ്തു അല്ലേ, ശരി എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ കോടതി കയറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹീ ഹാസ് ടു പേ, ഇല്ലെങ്കിൽ ഇയാൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആരെങ്കിലും കളഞ്ഞെറിഞ്ഞ ഒരു പേഴ്സാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ കൊണ്ട് കൊടുത്ത വ്യക്തിക്ക് അതിനെ ഒരു നിയമങ്ങൾ, നമ്മൾക്ക് എന്തും ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അതങ്ങനെ അത് സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് യാതൊരു പരിക്കും കൂടാതെ കൊടുത്ത് എടുപ്പിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഞാൻ ഇവിടെ നോക്കി ആരും കണ്ടില്ല അതുകൊണ്ട് ഞാനത് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് കളഞ്ഞ് കിട്ടിയ ഒരു സാധനം കിട്ടിയ പേഴ്സൺ ഹാസ് ടു റിട്ടേൺ ടു ദ റിയൽ ഓണർ. അതോടെ പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 71, എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു ഹിസ് കസ്റ്റഡി ഈസ് സബ്ജെക്ട് ടു ദ സെയിം റെസ്പോൺസിബിലിറ്റി ആസ് ബെയിലി. കണ്ടോ, കളഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കളഞ്ഞ് കിട്ടിയ സാധനം അതിവിടെ പറയുക, അത് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ അത് കൃത്യമായ സ്ഥലത്ത് കൃത്യമായ അഡ്രസ്സിൽ ആ സാധനം തിരിച്ചേൽപ്പിക്കുക. അതൊക്കെയാണ് ഒരു മാന്യതയായിരുന്ന ഒരു വ്യക്തിയുടെ ഒരു കാര്യം. ഇല്ല പറഞ്ഞാൽ എന്തുണ്ടാവും, ഏൽപ്പിക്കുന്ന വ്യക്തി അവസാനം കുടുങ്ങേണ്ട ഗതിയിൽ എത്തിപ്പെടും. അപ്പോൾ അത് നമ്മളെപ്പോഴും മറക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യം. പക്ഷെ നമ്മൾ റിയാലിറ്റി ലൈഫിൽ എന്ത് ചെയ്യും, അതല്ലാതെ നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുകയല്ലോ പതിവ്. പക്ഷെ അതല്ല, അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഒരു കോടതിയുടെ മുമ്പിലും അതിന് യാതൊരു ദാക്ഷിണ്യം നമുക്ക് ലഭിക്കില്ല. കാരണം നമുക്ക് ഫ്രീ ആയി ഒന്നും നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. അധ്വാനിച്ച് കിട്ടുന്ന പൈസയാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണ്ട് അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നിവിടെ പറയുന്നത്. അതാണ് ഇഫ് ദാറ്റ് ഫൗണ്ടർ യൂസ്ഡ് ആഫ്റ്റർ സം ടൈം ആൻഡ് നോട്ട് ഗിവൺ ദെൻ ദ കോർട്ട് ഗിവ്സ് എ ക്വാസി കോണ്ടാക്ട്. ലാസ്റ്റ് എഴുതിയിട്ടുണ്ടോ, അതായത് ഞാൻ എൻ്റെ കാര്യത്തിനിടയ്ക്ക് ഉപയോഗിച്ചു പൈസയൊക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനത് അങ്ങനെ വന്നിട്ട് ഞാൻ റിട്ടേൺ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു കോടതി പോയിട്ട് ഒരു കോസി കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്ന പോയിന്റ് ലാസ്റ്റ് വണ് എന്താണ്, മണി പെയ്ഡ് ഓർ തിങ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കോഷൻ. അതായത് അണ്ടർ സെക്ഷൻ 72, എ പേഴ്സൺ ടു ഹൂം മണി ഹാസ് ടു ബി പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കോഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ്. എൻ്റെ കയ്യിൽ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഇട്ടു,
ആ ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് തരേണ്ടതല്ല, അത് വേറെ വ്യക്തിക്ക് പോകേണ്ടതാണ്. ഞാനെന്ത് ചെയ്യണം? ആ മെറ്റീരിയൽസ് അവിടെ വന്നിട്ട് അത് റിട്ടേൺ ചെയ്യണം. ഇത് ഒന്നെങ്കിൽ ഞാൻ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ സി പറഞ്ഞ വ്യക്തിക്കോ ഞാനത് എത്തിക്കണം. അതെൻ്റെ ഭാഗത്ത് കടമയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പോയിൻ്റ് നമ്പർ 3 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ്, ഇവിടെ ഒബ്ലിഗേഷൻ ടു പേ ദ ബെനിഫിറ്റ്. അവിടെ വന്നിട്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൻ്റെ പൈസ ഞാൻ ഈ വ്യക്തിക്ക് കൊടുക്കണം. ഇവിടെ അഞ്ചാമത്തെ പോയിൻ്റ് പറയുന്നതാണ്, ഇതിപ്പോൾ ഉപയോഗിക്കാൻ താല്പര്യമില്ല, പക്ഷേ ദെൻ ഐ ഹാവ് ടു റിട്ടേൺ ഇറ്റ് എന്നുള്ള പോയിൻ്റാണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.